വെൽക്കം ബാക്ക് എവരിഷ്യൽ ട്യൂട്ടോറിയങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ അല്ലെങ്കിൽ എസ് ടി പിടങ്ങാം ഒരു നിശ്ചിത കാലയളവിലേക്ക് നിങ്ങളുടെ നിക്ഷേപത്തിന്റെ റിട്ടേൺസ് ആവറേജ് ചെയ്യുവാൻ എസ് ടി പി വളരെ നല്ല ഒരു ഉപകരണമാണ് ഒരാൾ എസ് ടി പി അല്ലെങ്കിൽ ലംസം അതായത് ഒറ്റത്തവണയായി നിക്ഷേപം നടത്തണമെന്നത് മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങളിലുള്ള വിഹിതം രണ്ട് അദ്ദേഹത്തിന് എത്രത്തോളം റിസ്ക് എടുക്കുവാൻ കഴിയുമെന്നുള്ളത് മൂന്ന് ആ സമയത്തെ വിപണിയുടെ അവസ്ഥ ഉദാഹരണത്തിന് ഒരാൾക്ക് എസ് വഴി ഒരു തുക ഓഹരി അധിഷ്ഠിതം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണമെന്നിരിക്കട്ടെ നിങ്ങൾ ആദ്യം ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ ഒരു അൾട്രാ ഷോർട്ട് ടേം ഫണ്ട് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫണ്ട് തിരഞ്ഞെടുത്ത് അതിൽ നിക്ഷേപം നടത്തുക അതിനുശേഷം ദിവസമോ ആഴ്ച തോറുമോ പ്രതിമാസമോ കൈമാറാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത തുക തീരുമാനിക്കും അതിനനുസരിച്ച് നിങ്ങൾ നിക്ഷേപിച്ച പണം നിങ്ങൾ ഉദ്ദേശിച്ച ഫണ്ടിലേക്ക് എസ് ടി പി ആയി കൈമാറുവാൻ സാധിക്കും ഇതിൽ നിന്ന് ഒരു എസ് ടി പി തുടങ്ങുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷനായി ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്യുക മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയും പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് സർവീസുകളെ പറ്റിയും കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ കൊച്ചിയിലെയോ ചെങ്ങന്നൂരിലെയോ ഓഫീസുകളുമായി നേരിട്ട് ബന്ധപ്പെടുകയോ ഇമെയിൽ മുഖേനയോ വെബ്സൈറ്റ് മുഖേനയോ ഫോൺ മുഖേനയോ ബന്ധപ്പെടുകയോ ചെയ്യുക സാമ്പത്തിക മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം